അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഹദീസ് അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ما عاب النبي صلى الله عليه وسلم طعاما قط ان اشتهاه اكله وان كرهه تركه متفق عليه عن ابي هريره رضي الله عنه ابو هريره رضي الله عنه من نيവേദനം قال അദ്ദേഹം പറഞ്ഞു ما عاب عاب എന്നല്ല ഈബത്ത് കുറ്റം പറയില്ല അതിൽ നിന്നാണ് ആബ എന്നുള്ള ഫിഅൽ ഉണ്ടായത് ما عاب കുറ്റം പറയുകയുണ്ടായിട്ടില്ല അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റം പറയാറില്ല ത്വഅമൻ ഒരു ഭക്ഷണത്തെയും ഖത്തുൻ തീരെ ഒരു ഭക്ഷണത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റം പറയാറില്ലായിരുന്നു ഇൻ ഇഷ്തഹാഹു ഇനി അദ്ദേഹത്തിന് ഏതെങ്കിലും ഭക്ഷണം ഇഷ്ടപ്പെട്ടാൽ അക്കലഹു അതിനെ അദ്ദേഹം ഭക്ഷിക്കും ഇനി അദ്ദേഹത്തിന് ഏതെങ്കിലും ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കരിഹ എന്ന് പറഞ്ഞാൽ വെറുക്കുക അതായത് ഇഷ്ടമില്ലാതാവുക അതങ്ങനെയാണെങ്കിൽ തറക്കഹു അദ്ദേഹം അതിനെ ഉപേക്ഷിക്കും വേണ്ടാന്ന് പറയും എന്നല്ലാതെ ഇഷ്ടപ്പെടാത്ത ഭക്ഷണത്തെ കുറ്റം പറയാറുണ്ടായിട്ടില്ലായിരുന്നു മുത്തഫഖുൻ അലൈഹി നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ നാം പ്രയോഗവൽക്കരിക്കേണ്ട ഒരു ഹദീസ് ഒരു ഗുണപാഠം ഒരു നസീഹത്താണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിച്ചു തരുന്നത് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ അദ്ദേഹം മിസ്കീനായി ജീവിച്ച് മരിച്ച ഒരു മഹാനാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഭക്ഷണം എന്നുള്ളത് വളരെ അപൂർവമായിട്ടാണ് ഭക്ഷണങ്ങൾ ഒരുപാട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച ഓർമ്മകളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും രൂപത്തിൽ ഭക്ഷണം ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും അതിനെ കുറ്റം പറയാറുണ്ടായില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു ഭക്ഷണമായിരുന്നു ഉടുമ്പിൻ്റെ മാംസം എന്നുള്ളത് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭക്ഷിക്കാറില്ല എങ്കിലും അത് പ്രവാചകന്മാരോട് ഹലാലാക്കിയിരുന്നു അത് കഴിച്ചോളാനായിട്ട് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തെയോ ആ മാംസത്തെയോ അദ്ദേഹം എന്ത് ചെയ്തില്ല കുറ്റം പറഞ്ഞിരുന്നില്ല അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തക്രീറിന് അതായത് പ്രവാചകൻ്റെ ഫിഅല് കൗല് തക്രീർ ഈ മൂന്ന് കാര്യത്തിലൂടെയാണ് ഹദീസുകൾ സുന്നത്തുകൾ സ്വീകരിക്കണമെന്ന് പ്രവർത്തനം രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഹദീസ് സുന്നത്തായി സ്വീകരിക്കും അതുപോലെ തന്നെ പ്രവർത്തനം പിന്നെ തക്രീർ അതായത് അംഗീകരിക്കൽ അതിൽപ്പെട്ടതാണ് ഈ ഉടുമ്പിൻ്റെ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടില്ല പ്രവർത്തിച്ചതായി കണ്ടിട്ടുമില്ലെങ്കിലും സഹാബികൾക്ക് ഉടുമ്പ് മാംസം കഴിക്കാൻ അദ്ദേഹം അനുവാദം നൽകിയിരുന്നു എങ്കിലും അദ്ദേഹം എന്തെയ്തില്ല ഇഷ്ടപ്പെടാത്ത ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിരുന്നില്ല എന്നാൽ നമ്മളൊക്കെ അധികവും ഭക്ഷണം വേസ്റ്റ് ആക്കുന്നവരും കളയുന്നവരും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഭക്ഷണമാണെങ്കിൽ കറിക്ക് ഉപ്പ് പോരെങ്കിൽ അല്ലെങ്കിൽ എരിവ് കൂടിയാൽ എല്ലാം നമ്മൾ വളരെ മോശമായിക്കൊണ്ട് ആ ഭക്ഷണത്തെ കുറ്റം പറയുകയും ചില ആളുകളിൽ കണ്ടുവരുന്ന സ്വഭാവം ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെ കഴിക്കാതെ അല്ലെങ്കിൽ മോശമായിക്കൊണ്ട് തട്ടി മാറ്റുന്ന അവസ്ഥ വരെ നമുക്ക് ഇടയിൽ പലരുടെയും ജീവിതത്തിൽ കാണാൻ സാധിക്കും പക്ഷെ അതെല്ലാം വളരെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന മോശപ്പെട്ട സ്വഭാവമാണെന്ന് മനസ്സിലാക്കണം നമ്മൾ ഏത് ഭക്ഷണവും അള്ളാഹു തന്ന നിയമത്താണെന്ന് കരുതി എല്ലാ ഭക്ഷണവും നമ്മൾ കഴിക്കാൻ തയ്യാറാകണം നമുക്ക് ഇന്നതേ ഇഷ്ടമുള്ളൂ അങ്ങനെ ഇന്നതിഷ്ടമില്ല എന്ന് സ്വയം മനസ്സിലുണ്ടാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നിയമത്തുകളെ അതായത് ഭക്ഷണമെന്ന അനുഗ്രഹത്തെ അള്ളാഹു ഹലാലാക്കിയതിനെയെല്ലാം നമ്മൾ
മോശപ്പെടുത്തി കാണരുത്. നമ്മൾ എന്ത് കിട്ടിയാലും, എന്ത് ഭക്ഷണം കിട്ടിയാലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കഴിക്കാനും അതിനെ കുറ്റം പറയാതിരിക്കാനും ഉള്ളത് കൊണ്ട് സംതൃപ്തി അടയാനും നമ്മൾക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ പ്രവാചകൻ്റെ ഈ അധ്യാപനത്തിലൂടെ നല്ലൊരു സ്വഭാവം, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണ കാര്യത്തിൽ നല്ലൊരു സ്വഭാവത്തെ നമുക്ക് മാതൃകയാക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ഈ വിഷയത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് നമ്മൾ ഈ ഹദീസിനെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഹർദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.